കുളിപ്പിച്ചു കോഴി ഇല്ലാണ്ടാക്കല്ലേ. ഈ കോഴി ആത്മഹത്യ ചെയ്താണോ? സാറായിരുന്നോ? എന്താ സാർ? അകത്തേതാ സ്ത്രീ. സ്ത്രീയോ? ഇനി എന്നെ വിളിക്കാൻ ശ്രമിക്കണ്ട. സത്യം പറ, ഇതാ പെണ്ണല്ലേ? ഏത് പെണ്ണ്? ഈ പെണ്ണ്. സാർ കൊറേ നാളായിട്ടോ ഈ ഫോട്ടോയും കാണിച്ച് ആ പെണ്ണല്ലേ ഈ പെണ്ണല്ലേ എന്ന് വെച്ച് ഞങ്ങൾ വരട്ടണു. ഇവിടെ പെണ്ണുല്ലൊരു പടക്കോടിയില്ല, അത്ര പൂവങ്ങോഴി ഉണ്ട്. അതിനെ ഞങ്ങൾ ഉച്ചക്ക് ഉണ്ണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. സാർ ദൈവം പോണം. ശരി, ഒരു അന്യന്റെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കരുത്. ഞാനിവിടെ ഒറ്റക്കുള്ളു സാർ. മോൾക്ക് ഞാനൊരു പാട്ട് പാടിത്തരാം, ഒരു നല്ല പാട്ട്. കണ്ണാൻതുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ, കിളിമരത്തണലോരം കളിയാടാനീ, കിളിമരത്തണലോരം കണ്ണാൻതുമ്പി പോരാമോ, എന്നോടിഷ്ടം നിന്നെ കൂടാതില്ല. എന്തോ മിണ്ടാത്തു സാറേ വാവാച്ചി, തിങ്കൾ കലമാനെ തോളത്തെടുത്തിട്ട് താഴെക്കെടുത്തിടാൻ എന്തു മോഹം. സാർ, ഓരോ ദിവസവും എന്റെ മോള് മമ്മേ മമ്മേ എന്ന് വിളിച്ച് കരയുമ്പോ ഇങ്ങനെ ഒരു വേഷം കിട്ടിയ സാർ ഞങ്ങൾ ഇവിടെ ആശ്വസിപ്പിക്കാറ്. ഇന്നിവനാണ് മമ്മയെങ്കിൽ നാളെ ഞാനാണ് മമ്മി സാർ. അതെ സാർ, കാലത്ത് ഇവനാണ് മമ്മിയെങ്കിൽ വൈകിട്ട് ഞാനാണ് സാർ വൈഫ്. അപ്പൊ ഡാഡി ആ സമയത്ത് ഇവൾക്ക് തന്തയില്ല സാർ. ഓ പോർ ബാസ്റ്റാർഡ്. സോറി മൈ ബോയ്, കേസ് അന്വേഷണത്തിന്റെ ടെൻഷനിൽ ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു, അതിലെനിക്ക് ദുഃഖമുണ്ട്. അറിയാം സാർ, മാടിന്റെ രൂപവും പ്രാവിന്റെ മനസ്സുമാണ് സാറിന്റെ. സാർ ഒരു മാടപ്രാവാണ്. വെൽ യു സെഡ് ഇറ്റ്. താങ്ക് യു. അമ്മയില്ലാത്ത ഒരു കുഞ്ഞിന്റെ വേദന എനിക്ക് മനസ്സിലായി. ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊരു താരാട്ട് കമ്പോസ് ചെയ്യും. അമ്മിഞ്ഞ ഗാനങ്ങൾ. അവിഞ്ഞ ഗാനങ്ങളോ? അവിഞ്ഞ ഗാനങ്ങൾ അല്ലടോ, അമ്മിഞ്ഞ ഗാനങ്ങൾ. ചിക്കപ്പുക്ക് ചിക്കപ്പുറയിലെ കലങ്കത്ത് പാരി സ്റ്റൈലേ ട്യൂൺ കിട്ടി, ട്യൂൺ കിട്ടി. ഇനി ലീവ് എടുത്ത് കമ്പോസ് ചെയ്താ മതി. എന്റെ ഈശ്വരാ, അയാള് പോയടാ. അയാള് പോയി. എങ്ങനെയുണ്ട് എന്റെ മമ്മിക്കളി? ഏറ്റടാ, ഇനി ഇന്ദു ഇവിടെ കിടന്ന് കൂവി വിളിച്ചാൽ അയാളീ പടി കിടക്കൂല. എവിടെ ഇന്ദു? ഇന്ദു ദേ ചിക്കനും പിടിച്ച് അടക്കളയിൽ പോയിട്ടുണ്ട്. ഇന്ദു എന്താ ഇത്? ഈ കോഴി കാലും മടക്കുന്നില്ല പ്രസാദ് ഏട്ടാ. ചത്ത കോഴികളെ കൈയും കാലും മടക്കില്ല, അത് വെട്ടി നോക്കി വേണം വെക്കാൻ. അവരുടെ തൊലി നേരത്തെ
ഹിന്ദു എന്തായാലും നീ ഭാഗ്യമുള്ളവരാണ്. പാചകത്തിലുള്ള ഭാര്യയുടെ കൈപ്പുണ്യമാണ് ഭക്താവിന്റെ ഭാഗ്യം. നിന്നോ കണ്ട കണ്ട ചിരിയുണ്ട്. മോറിസ് മൈനർ ചിരിക്കുന്ന പോലെ. മോറിസ് മൈനറെ മോളെ കം 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 തലകെ തലകെ നീ ഇന്ദുവിന്റെ തല വെട്ടിട്ട് ഇങ്ങേരുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്ക്. ആഗ്രഹം തീരുന്ന ഒരു അനുഗ്രഹം കൊടുക്കട്ടെ, എന്നിട്ട് നാളെ മറ്റൊന്ന് കൊണ്ടുവരട്ടെ. നീ ഒന്നും മിണ്ടാതിരിക്കുക. പിന്നല്ലേ ഇത് 26-ാമത്തെ പ്രാവശ്യം ഇയാളെ അനുഗ്രഹിക്കുന്ന. കൂടെ കൂടെ അനുഗ്രഹിക്കുക ഇയാളെ. പോപ്പോ നീ പോടാ കോപ്പേ. എന്റെ മക്കളെ ഞാൻ ഇഷ്ടമായി അനുഗ്രഹിക്കും. ആ പുല്ലേടാ ഡോക്ടർ മത്താച്ചിന് മുമ്പിൽ നീ വെറും പുല്ലാണടാ. പുല്ലേ താനേത് ഡോക്ടറോ? എന്റെ മത്തായിച്ച ഇങ്ങനെ നടത്തി കൂവല്ലേ എന്റെ മോളെ ഉണരും. എന്റെ മോളെ കൂവി ഉണർത്താൻ ഞാൻ എന്താ തെണ്ടി പൂവം പോലെ? ഞാൻ അപ്പഴേ പറഞ്ഞതാ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ഈ വക ജന്മത്തിനൊക്കെ വിളിച്ച് കള്ളുടി പാർട്ടി നടത്തണ്ടാന്ന്. കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തത് പാട്ടി വേണ്ട. എന്താ വേണ്ടേ? വെള്ളമുടി പാർട്ടിയാണ് നടക്കുന്നത്. കിഡ്നാപ്പിന് പറ്റിയ സിറ്റുവേഷൻ. വി ആർ ലക്കി. മക്കിയല്ല തെണ്ടി, ലക്കി. ഫോളോ മീ. റെഡി. പട്ടി. പാതിരാത്രിയാലേ ഇവന്മാർക്ക് ഉറക്കമില്ല. സ്വസ്ഥമായിട്ടിരുന്ന് മ്യൂസിക് കമ്പോസ് ചെയ്യാന്ന് വെച്ചാണ് ഭാര്യയും മക്കളെയും ക്വാർട്ടേഴ്സിലാക്കിയിട്ട് ഈ വീടെടുത്തത്. അതിനെ ഇവന്മാർ സമ്മതിക്കില്ലേ? അവനെയൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഇയാളെങ്ങനെ അവന് ഇയാൾ എങ്ങനെ ഒതുക്കാൻ സാധിക്കും? ഒരു വഴിയുണ്ട്. എന്റെ കപിൽ ദേവ, അങ്ങ് മാറി പറഞ്ഞില്ലേ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായല്ലോ. അയ്യോ ഇത് പാണ്ടല്ല മോനെ, ബസൂരി വന്നത് പാടാ. കൊല്ലട, രണ്ടിലൊന്നും അറിയാതെ ഡോക്ടർ മത്തായിച്ചു ഇവിടുന്ന് പോകുന്ന പ്രശ്നമല്ല. കൊല്ലട, അടങ്ങില്ല. ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ കുഴി പോവും. സൂക്ഷിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ചാണ്. അവൾ ബാത്റൂമിനകത്തുണ്ട്. മതി, അല്പം കൂടിയാലും എന്റെ ഉന്നം തെറ്റില്ല. അയാള് നല്ല വീലാണ്, എങ്ങനെയും കൊണ്ട് വീട്ടിലാക്കാൻ നോക്ക്. കൊറേ അകത്തേക്ക് കയറ്റിയല്ലേ, പകുതി ആശ്വാസമാകുമ്പോ അയാള് താനെ വന്നോളും. എന്നെ കൊണ്ടൊന്നും മറ്റില് കൊണ്ടുവിടാൻ വേണമെങ്കിൽ അയാള് തന്നെ പൊക്കോളും. ഇന്ദുപോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ രണ്ട് ബോംബ് മിസ്സായിരുന്നു, നിന്നെ ജീവനോട് കിട്ടിയല്ലോ. നീ പോയി സാധനം വിളിച്ചിട്ട് വാ.
Well done, Vasu. Well done. Very good. Sammal is here. This is a silly answer. Bayanettolam bondar chota chokri. Military is a blanket kidnapping in the brain. There are two lives in the Kalati. Yan Rugran kidnapping in 1970s Lamana and Dorma. Who the kilogram took more than the Pakistani in the gym? Pakshe Kail kid is the China curry. Anganiani and Colonel Vasuai. Pakshe blanket to Wonderla. We're prayerful to go there. ആരോടോ ഇയാള്? എന്റെ കർത്താവ്, ഇതെന്തൊരു അത്ഭുതം! പാമ്പ് കളിക്കാരുടെ മേജിക് പോലെ. ഇത് നമ്മുടെ ഡോക്ടറല്ലേ? ഞാൻ അപ്പഴേ പറഞ്ഞതാ കൊളവാക്കരുതെന്ന്. ഇവിടെ ഒരാളെ കൊല്ലാനോ കൊള്ളില്ല. എന്നാ ജീവനോടെ പിടിച്ചോണ്ട് പറഞ്ഞ അതിനും കൊള്ളത്തില്ല. സാർ, ഞങ്ങൾ മൂടിപ്പിടിച്ചതും കടത്തിക്കൊണ്ടു വന്ന നന്ദിനെ തന്നെയായിരുന്നു. ഇടോ പിന്നെ എങ്ങനെ നന്ദിനി ഡോക്ടറായി? അതാണ് എനിക്കും പിടികിട്ടാത്തടോ. താരെ എവിടുത്തെ കേണലാടോ? മിലിറ്ററിയിലെയോ അതോ ലാറ്ററിലെയോ? എന്റെ റാങ്കിനെ ചോദ്യം ചെയ്തു സാർ. ഏടോ പോകുന്നറിഞ്ഞ് ഇയാള് നമ്മളെ തിരിച്ചറിഞ്ഞു എവിടെയെങ്കിലും കൊണ്ട് കയടോ. കരിനീല കണ്ണുള്ള പെണ്ണേ. ആ, എന്നിട്ട് പറയൂ. ആ പ്രസാദും ഫ്രഡ്ജും കൂടി എന്റെ ഹാൻഡ് ഒടിച്ച് നട്ടും ബോൾട്ട് ഇളക്കി ഈ ഡോക്ടർ പേഷ്യന്റ് ആക്കി സാർ. ഓഹോ, എന്താ കാര്യം? സാറിന് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാർട്ടി തരാമെന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തി. ബ്രാണ്ടിയും ബിരിയാണിയും ഒക്കെ തന്ന് എന്നെ ബോധം കെട്ടി പൊതപ്പ് കെട്ടി കൊക്കെ തള്ളി സാർ. എന്നിട്ടും ചത്തില്ലല്ലോ. ഇല്ല, എനിക്ക് വീട് തന്നതിന് അവന്മാർക്ക് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. കൊറേ ദിവസമായി വലിയൊരു വീട്ടിലെ പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് രഹസ്യമായിട്ട് അവിടെ താമസിപ്പിച്ചിരിക്ക. സാർ അവിടെ താമസിക്കുമ്പോ അബദ്ധത്തിലെങ്ങാനും അവളെ കണ്ടാലോ? ഓഹോ, കണ്ടാൽ എങ്ങനെ ഇരിക്കും? അയ്യോ, വെള്ളത്തിന് പുറത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. മൊത്തത്തിൽ ഒരു നല്ല വണ്ടിയാ, സ്വീറ്റ് വണ്ടി. ഇതാണോ പെൺകുട്ടി? ഓ, ഇതന്നെ. എടാ ഭയങ്കരമാരെ, എന്റെ കണ്ണ് വിട്ടിച്ചിട്ട് ഇത്രയും നാൾ ഇവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നല്ലേ. സാറിന്റെ ഭാര്യയാണോ? അവന്മാര് ഇപ്പൊ എവിടെ ഉണ്ട്? അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല സാർ. ആ, ഡോൺ വറി, അവന്മാര് എവിടെ ഉണ്ടെങ്കിലും ഈ ബെഞ്ചമിൻ കണ്ടുപിടിക്കും. ഓക്കേ സാർ. എസ് രാജേന്ദ്രൻ ഹിയർ. 500,000 കറൻസി എടുത്ത് പൊടി തട്ടി റെഡിയാക്കി വെച്ചേരെ. നന്ദിനി അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കും. സോറി, ബെഞ്ചമിൻ കോർല സാറോ? എന്താ വിളിച്ചത്? ബെഞ്ചമിൻ കോർല. കോർല അല്ല, കുരുവിള. അത് തന്നെ. ഓ, ഈ വേഷത്തിൽ കാണാൻ എന്തൊരു ചേല. ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. എന്നെ കാണാനോ? എന്തിന്? നന്ദിനി കുഞ്ഞിനെ കണ്ടുപിടിച്ചു വന്നതിന് നന്ദി പറയാം. ഒന്നല്ല, 1000. 1000 ഒതുക്കാവുന്ന കരുതണ്ട. 500,000 കുറഞ്ഞുള്ള നന്ദി ഈ കേസ് ഞാൻ സ്വീകരിക്കില്ല. മിസ്റ്റർ രാജേന്ദ്രൻ ഉണ്ടോ? ഉണ്ടോന്നു. എല്ലാരും കൂടെ അവിടെ നന്ദിനി കുഞ്ഞിനെ പൊതിഞ്ഞിരിക്കുക. ആർക്കറിയാതെ സ്നേഹമൊന്ന് പ്രകടിപ്പിക്കട്ടെ. എന്റെ റാപ്പ് കേട്ടിട്ടുണ്ടോ? റാപ്പ് അല്ല, ഐ മീൻ കാസറ്റ്. അതില്ല. ഇല്ലേ? എന്നാ രാജേന്ദ്രൻ വിളിക്കേ. താങ്ക്സ്. എന്റെ കാസറ്റ് കേൾക്കാത്ത വിവരം കേട്ടവൻ. മ്യൂസിക് സെൻസ് ഇല്ലാത്ത എരുമ. ഹാൻസം ഫെലോ. 500,000 രൂപ ഇരിക്കുള്ളൂ. കൊള്ളിക്ക. 3 കോടി രൂപ സൂട്കേസിൽ കൊള്ളിക്കുന്നത് പിന്നെയാ. ഓ മൈ കാസറ്റ്. ബെഞ്ചമിൻ സി കുരുവിള, യു ആർ ലക്കി. ഇന്ന് എന്നെ കാസറ്റ് ഫാക്ടറിയുടെ തറക്കല്ലിടാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. എനിക്ക് ഓഫർ ചെയ്യുന്ന റിവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 100 rupees നോട്ട്സ് ആയിട്ടാണോ അതോ 500 നോട്ട്സ് ആയിട്ടാണോ? അല്ല, ഇതിൽ ഒതുങ്ങുമെന്ന് അറിയാനാ മിസ്റ്റർ. ക്യാഷ് ആയിട്ട് തന്നെ വേണം. ഡ്രാഫ്റ്റും ചെക്കും ഒക്കെ ആയാലേ പിന്നീട് പ്രോബ്ലംസ് ഉണ്ടാവും. എന്റെ പല മുൻഗാമികൾക്ക് ഉണ്ടായതുപോലെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി പോയില്ലേ. അല്ല, 500,000 തികച്ചും വേണോ? തികച്ചും വേണം. പിന്നെ CBI അന്വേഷിക്കേണ്ട കേസല്ലേ എന്റെ ഈ ഒറ്റ തല പോകച്ച് ഞാൻ കണ്ടുപിടിച്ചത്. ഓ, ഇപ്പൊ പോയനെ. തല പോകച്ച കാര്യമൊന്നും പറയണ്ട.
താനുമാരും കൂടെ ചേർന്ന് നടത്തിയ നാടകമല്ലായിരുന്നു അത്? നാടകമോ? പിന്നല്ലാതെ തന്റെ മൂക്കിന് തുമ്പത്ത് ഒരു പെണ്ണിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് മുഹൂർത്തമാകുന്ന ഒരു അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര വിട്ടുകളാണ് കേട്ടത്. നോക്കണ്ട, 500,000 പോയിട്ട് 5 നയാ പൈസ കിട്ടും എന്ന് കരുതണ്ട. തമാശ പറയല്ലേ മിസ്റ്റർ രാജേന്ദ്രൻ? തമാശ? മര്യാദക്ക് പെട്ടിമണക്കി പൊക്കോ, അല്ലെങ്കിൽ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ കേസ് തന്റെ തൊപ്പിയാൻ തെറിപ്പിക്കും. അപ്പൊ കാര്യമായിട്ടാണോ? അതെ, വെറുതെ നിന്ന് സമയങ്ങളെ ഉള്ളിടത്ത് പോലും കാസറ്റ് വെച്ചോടും. എടോ, കാസറ്റ് വെച്ചോടെ മാത്രമല്ല, ബെഞ്ചമിൻ സി കുരുവിളയോട് കളിച്ചാൽ കളിച്ചവന്റെ വിക്കറ്റ് തെറിപ്പിക്കാനും ബെഞ്ചമിൻ അറിയാം. നമുക്ക് കാണാം. കാണാം. പ്രസാദ് എന്നോട് ക്ഷമിക്കണം, 500,000 രൂപയെന്ന് കേട്ടപ്പോ സത്യം എന്തെന്ന് കാണാനും കേൾക്കാനും എനിക്ക് കഴിഞ്ഞില്ല. കടമയിൽ നിന്നും മനസ്സൽപ്പ പാളിപ്പോയി. ഐ എം വെരി വെരി സോറി. പ്രസാദ് ധൈര്യമായിട്ടിരിക്കൂ, നിങ്ങളോട് ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്താലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവും. നിങ്ങൾ വെക്കോളൂ. എന്ത് പറ്റി നിനക്ക്? തലയ്ക്ക് എന്ത് പറ്റി? ആരാ? മോളെ, നിന്റെ വല്യമ്മ നീ മറന്നോ? വല്യമ്മയോ? അയ്യോ എന്റെ മോളെ, നിനക്കിത് എന്ത് പറ്റി? ഞങ്ങളെയൊന്നും കണ്ടിട്ട് നിനക്ക് മനസ്സിലാവണില്ലേ? മോളെ, ഞാൻ മോളുടെ ചെറിയമ്മായി. ഇത് ചെറിയമ്മാവൻ, അത് വല്യമ്മാവൻ. എനിക്കൊന്നും മനസ്സിലാവണില്ല, ആരാ പ്രസാദ് ഏട്ടവരൊക്കെ? ആരാ ഏതാന്ന് അറിയാതെ സ്ഥലകാലബോധം ഇല്ലാതെ അലയുന്ന ഏതെങ്കിലും രോഗികളായിരിക്കും. നിങ്ങൾ ആരും അറിയില്ല എന്ന് ഇന്ദു പറഞ്ഞില്ലേ? ഒന്ന് മാറി നിന്നാട്ടെ, നിനക്കറിയാടവരെ? ആ, എനിക്കറിയില്ല. ആരാ ഇന്ദു? ഇത് എന്നെ ഇന്ദു ഇന്ത്യ. അതെ, എന്റെ പേര് ഇന്ദിരാന്നാ, ഇന്ദു എന്ന് വിളിക്കും. ഇത് എന്റെ ഭർത്താവ് പ്രസാദ് ഏട്ടൻ. ഇത് ഞങ്ങളുടെ മോള് മിനിക്കുട്ടി. ഇത് ഫ്രെഡി. കൂട്ടുകാരനാ? എന്റെ ഈശ്വര, എന്ത് കൂടു അത്ര എന്റെ കുട്ടിക്ക് യോമാര് ചെയ്തേക്കണേ? ഞങ്ങൾ ഈ കൂടുതൽ സംസാരിക്കാൻ വളരെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. റെഡി, നീ റെഡിയാവാ. മോളെടുത്ത് 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 എടുത്ത് ഇപ്പാ മോളിലങ്ങൾ എടുക്കട്ടോ. അങ്ങനെ അങ്ങനെ അങ്ങ് പോയാലോ? മോള് വണ്ടിയിലോട്ട് കയറി. ഇല്ല, ഇനി ഞാൻ ഇവിടെ ആർക്കും ഇട്ടു കൊടുക്കില്ല. അതെ, നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വാക്ക് തർക്കം ഒഴിവാക്കുന്നതല്ലേ നല്ലത്? അത് സാറ് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് സാറൊന്ന് മാറി. രാജേന്ദ്ര, നന്ദിനിക്ക് വീണ്ടും ഓർമ്മ നഷ്ടപ്പെട്ടു. നമ്മളെ ആരെയും അവള് തിരിച്ചറിയുന്നില്ല. ഇതവളുടെ ഭർത്താവ് കുഞ്ഞോടാ പറയുന്നു. നന്ദിനിക്കല്ലേ ഓർമ്മ പോയിട്ടുള്ളൂ, ഈ തെണ്ടികളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. എന്നോട് വേണ്ടതിന്റെ കളിയൊന്നും. രാജേന്ദ്ര, ഒന്ന് സമാധാനപ്പെട്. എന്റെ സമാധാനപ്പെടാൻ? താൻ ഒറ്റ ഒരുത്തന എനിക്ക് കാരണക്കാരൻ. ഞങ്ങളുടെ കുട്ടി ഏതൊരുത്തം കൊണ്ടുവന്ന് കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാനോ? ഇവിടെ തൊട്ടടിച്ച് പല്ലും തെറിപ്പിക്കും പാട്ടി. അന്ന് തോക്കിന്റെ പാത്തി കൊണ്ട് അടിച്ചപ്പോ കൈയും കെട്ടി കൊണ്ടുവന്നെന്തിനാന്ന് അറിയാമോ? എന്തെങ്കിലും എല്ലാം മനസ്സിലാക്കി തിരിച്ചുവരുമെന്ന് അറിയാവുന്നോണ്ട് കേട്ടോ. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച സ്വത്തുക്കളെല്ലാം വിട്ട് നീ പറയുമ്പോ വാലും മടക്കി തിരിച്ചു കൊണ്ടു കരുതോ ആ പാട്ടി. മിടുക്കൻ, മിടുമിടുക്കൻ. സാർ, വീണ്ടും ഉമാരെ ഞങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോവാൻ ശ്രമിക്കുക. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നത്. സാർ, ഉടനെ ഉമാരെ കസ്റ്റഡിയിൽ എടുക്കുക. കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവരെയല്ല, നിങ്ങളെ. അതെ, മിസ് നന്ദിനി മേനോന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതിനും നന്ദിനിയെ കൊല്ലാൻ ശ്രമിച്ചതിനും അണ്ടർ സെക്ഷൻ 110B, 114 എന്നീ വകുപ്പുകൾ പ്രകാരം രാജേന്ദ്രൻ, കാർത്തിയായൻ കുഞ്ഞമ്മ, ദേവകി കുഞ്ഞമ്മ, ശേഖരമേനോൻ, ശങ്കരമേനോൻ എന്നിവരെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് വിട്ടിത്തായി പറയുന്നത്? നിൽക്കുന്ന വട്ടള. അതെ, കുറ്റവാളികളെ കണ്ടാൽ എനിക്ക് വട്ടളകും. വട്ടളയെ ചങ്ങല കിടറ. മ്യൂസിക് കമ്പോസ് ചെയ്യാൻ മാത്രമല്ല, ക്രിമിനൽസിനെ ഡിസ്പോസ് ചെയ്യാനും സർക്കിൾ ഇൻസ്പെക്ടർ ബെഞ്ചമിൻ സി കുരുവിളയ്ക്ക് അറിയാം. നിങ്ങൾ ഈ ചെയ്തതൊക്കെ സത്യം സത്യമായിട്ട് കോടതിയിൽ തെളിയിക്കാൻ വേണ്ട സാക്ഷികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാക്ഷികൾ? അതെ, ഒന്നാം സാക്ഷി. Thank you.
രണ്ടാം സാക്ഷി. സ്വന്തം ഭാര്യയെ പരിചയപ്പെടുത്തരേണ്ട ആവശ്യമില്ലല്ലോ. മൂന്നാം സാക്ഷി. ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത്. സാക്ഷികൾ ഇത്രയും പോരെ, ഇനി രണ്ട് പ്രതികളെ കൂടി തരാം. വിളിച്ചിറക്കണോ അവന്മാരെ? എന്താ ഇനിയും വേണോ മിസ്റ്റർ തെളിവുകൾ? കാർത്യായനി കുഞ്ഞമ്മയുടെ ദേവി തുള്ളൽ ഇവിടെ വേണ്ട. കുഞ്ഞമ്മമാരെയും കുഞ്ഞപ്പന്മാരെയും പിടിച്ച് ജയിപ്പിക്കട്ടെ. എല്ലാം കണ്ടുകൊണ്ടൊരു മോഹസാക്ഷി എഴുന്നിക്കായിരുന്നു ഞാൻ. എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലാക്കിയിട്ട് കണ്ണടയ്ക്കണമെന്നായിരുന്നു മോഹം. ഈ വക്കീലങ്കിളിനെയും തിരിച്ചറിയാൻ നിനക്ക് കഴിയുന്നില്ലേ? പ്രസാദേ, എന്നെങ്കിലും ഇവൾക്ക് ഓർമ്മ തിരിച്ചു വരുമ്പോൾ ഞാനെല്ലാം കൃത്യമായി ചെയ്തിരുന്നു എന്ന് പറഞ്ഞേക്കണം. ഒരു പക്ഷേ ഞാനൊന്നും ഉണ്ടായില്ലെങ്കിലോ? ഇതൊന്നും വേണ്ട സാർ. ആർത്തി പിടിച്ച് നടക്കണ്ടല്ലോ കുറെ പേർ. അവർക്ക് കൊടുത്തേക്ക്. കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല. പിന്നെ എന്ത് കാര്യം സാർ? എനിക്ക് ഇന്ദുവിന്റെ സ്നേഹം മാത്രം മതി. എനിക്കിഷ്ടമായി എന്ന് കരുതി വെറുതെ ഈ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെടുത്തി കളയണം. ഇപ്പോഴെനിക്ക് ശ്വാസം വീണത്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ പോലെ. എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായല്ലോ. എനിക്കിന്നൊരു കോറസ് കമ്പോസിനുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നാ തുടങ്ങട്ടെ. വിഷ് യു എ സക്സസ്ഫുൾ മ്യൂസിക്കൽ മാരിഡ് ലൈഫ്. All that I post on to the bar.